മഴക്കെടുതി പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മഴക്കെടുതി അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ ജൂലൈ അവസാനമുണ്ടായ അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ടത്തിന്റെ വ്യാപ്തി അനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ജില്ലയിൽ കാലവർഷം കനത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ സമഗ്ര കണക്കെടുപ്പാണ് നടത്തുന്നത് നിലവിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളെയും വെള്ളം കയറിയ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് റവന്യൂ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം പതിനൊന്നായിരത്തി വീടുകളിലാണ് വെള്ളം കയറിയത് പൂർണ്ണമായും അൻപത്തിനാല് വീടുകളും ഭാഗികമായി ആയിരത്തി വീടുകളും തകർന്നു നാശനഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്തുന്ന നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നഷ്ടമുണ്ടായ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒരു സംശയവും വേണ്ട നഷ്ടമുണ്ടായ മുഴുവൻ പേർക്കും അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ശാസ്ത്രീയമായി നിയമപരമായി ലഭ്യമാക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നാം ഈ വളരെ നമ്മുടെ നോംസ് അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എല്ലാവർക്കും എത്തിക്കാനുള്ള സംവിധാനം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ കണക്കെടുപ്പ് കൃത്യമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം ശാസ്ത്രീയമായി കണക്കാക്കി നിയമപരമായി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ അതോടൊപ്പം തന്നെ സാധാരണ നോംസിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂർ ജില്ലയിലെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കും മഴയുടെ തോതും എടുത്തുകൊണ്ട് ഒരു പ്രത്യേക കെ പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി സഹായം അക്കാര്യത്തിൽ ചെയ്യുന്ന കാര്യവും കേരളത്തിലെ ഈ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം ആദ്യം ചേരുന്ന ക്യാബിനറ്റ് ചർച്ച ചെയ്ത ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും ആ വിധത്തിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങൾ പ്രയാസപ്പെടുത്തുകയല്ല കൂടി നമുക്ക് വലിയ മഴയുടെ അളവ് പലപ്പോഴും ഇവിടെ ഓൺലൈനായി ചേർന്ന അവലോകന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പങ്കെടുത്തു തദ്ദേശ സ്ഥാപന അധ്യക്ഷരുമായി ചേരുന്ന യോഗത്തിൽ നാശനഷ്ടതോത് കണക്കാക്കുന്ന നടപടി അന്തിമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദുരിതബാധിതർക്ക് വേഗത്തിൽ നഷ്ടം നികത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എ ഡി എം ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചേരി